തെറ്റായ നവോത്ഥാനമെന്ന തന്റെ ഹൃദയവികാരം നടപ്പിലാക്കാൻ ആയുസ് മുഴുവൻ സമർപ്പിച്ച അത്തോളിയുടെ മുത്ത് സി എച്ച് മുഹമ്മദ് ബോയ സാഹിബിന്റെ പുത്രൻ, പച്ചക്കൊടി വാഹകരുടെ ചങ്കിലത്തുടിയിൽ താളമിട്ട ഹരിത രാഷ്ട്രീയത്തിന്റെ ആവേശം കൃത്യമായ കാഴ്ചപ്പാടിലൂടെ തന്റെ സ്വപ്രസിദ്ധമായ ശൈലിയിൽ നിയമസഭയുടെ അകത്തും പുറത്തും അനീതിക്കെതിരെ മൂർച്ചയുള്ള വാക്കുകളാൽ എതിരാളികളുടെ വായടപ്പിക്കുന്ന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ്, രാഷ്ട്രീയ നേതാവിനുപരി കലാകാരനും ഗായകനും ചിത്രകാരനും പ്രഭാഷകനും എഴുത്തുകാരനുമായ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മൂർച്ഛസ്വരനായ നേതാവ് ഡോക്ടർ എം കെ മുനീർ സാഹിബിനെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ദുബായ് കെ എം സി സി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഇന്നത്തെ സദസ്സിന്റെ അധ്യക്ഷൻ അഷ്റഫ് പള്ളിക്കര, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി മുഹമ്മദ് നാസിം പാണക്കാട്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഐതിഹാസികമായ രണ്ടാം യുവജനയാത്ര നയിച്ച് കേരളത്തിൽ ശ്രദ്ധേയനായ, അതുപോലെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗവൺമെൻറ് കാണിക്കുന്ന സ്വജനപക്ഷപാതത്തെ വലിച്ചു കീറി ജനങ്ങളുടെ മുന്നിൽ വ്യക്തമായി അവരാരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട പി കെ ഫിറോസ് അവരെ, പ്രിയപ്പെട്ട ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഇബ്രാഹിം മെലേറ്റിൽ, ഇബ്രാഹിം മുറിച്ചാണ്ടി, പി കെ ഇസ്മായിൽ, പ്രിയപ്പെട്ട ഒ കെ ഇബ്രാഹിം, അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, ഹസൻ ചാലിൽ, പ്രിയപ്പെട്ട റിയാസ് ചേലേരി, ഇസ്മായിൽ ഏറാമല, കെ പി മുഹമ്മദ്, ഹംസ പയ്യോളി, നജീബ് തച്ചമ്പൊയിൽ, കെ പി മൂസ, വി കെ കെ റിയാസ്, ഹംസ കാവിൽ, സഹദ് പുറക്കാട്, ഇവിടെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള ജവാദ് ഉസ്മാൻ, അബ്ദുൽ മുനീർ, അബ്ദുറഹിമാൻ തമീം, ഇസ്മായിൽ ഹംസ, അബ്ദുൽ ഖാദർ, റിയാസ് ഉസേർ പരപ്പിൽ, പ്രിയപ്പെട്ട ജലീൽ മഷൂർ, അനീസാദം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മണ്ഡലത്തിൻ്റെ മറ്റു ഭാരവാഹികളെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കെ എം സി സിയുടെ കർമ്മനിരതരായ പ്രവർത്തകരെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ശക്തിസ്രോതസ്സായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. ദുബായ് കെ എം സി സി കൊയിലാണ്ടി നിയോജക മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള ഹൈദൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യവും നിയോഗവുമായി ഞാൻ കാണുകയാണ്. കാരണം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എം കെ മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കണ്ടെത്തിയ, മുസ്ലിം ലീഗിന് സംഭാവന ചെയ്ത ഒരാളുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക്
അതിയായ അഭിമാനമുണ്ട്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് നേടിക്കൊണ്ടാണ് എൻ്റെ പിതാവ് അത്തോളിയിൽ നിന്നും കൊയിലാണ്ടി സ്കൂളിലെത്തുന്നത്. കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കടവ് കടന്ന് വന്ന് സ്കൂളിൽ പോകുക പ്രയാസമാണ് എന്ന് കണ്ട് അവിടെ മാണിക്യം വീട് എന്ന് പറയുന്ന ഒരു വീട്ടിൻ്റെ അകത്ത് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. അതിനുശേഷം ചന്ദ്രിക തലശ്ശേരിയിൽ നിന്നും കോഴിക്കോടേക്ക് പറിച്ചു നട്ടപ്പോൾ സിദി സാഹിബ് ചന്ദ്രികയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള മാർഗങ്ങൾ ആരാഞ്ഞു. അപ്പോൾ അതിൻ്റെ വിതരണം ആരെ ഏൽപ്പിക്കണം എന്ന് സിദി സാഹിബ് ആലോചിച്ചപ്പോൾ ഒരു കച്ചവടക്കാരൻ കൂടിയായിട്ടുള്ള സ്വന്തമായി ഒരു പാണ്ഡികശാലയൊക്കെ വെച്ച് നടത്തുന്ന താൻ തന്നെ കണ്ടെത്തിയ മുസ്ലിം ലീഗിന് വേണ്ടി കണ്ടെത്തിയ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ തന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാം എന്ന് സിദി സാഹിബ് കരുതുന്നു. അത് അദ്ദേഹത്തെ അറിയിക്കുന്നു. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറയുന്നു, ചന്ദ്രികയുടെ വിതരണ കാര്യം ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ വിതരണം ഏറ്റെടുക്കുമ്പോൾ എവിടെയെങ്കിലും ചന്ദ്രികയുടെ പണം പിരിച്ചെടുക്കാനുണ്ടെങ്കിൽ അതിന് ഞാനൊരു ഒരു പയ്യനെ എൻ്റെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് താൻ തന്നെ സ്കോളർഷിപ്പ് നൽകി പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജോലി കൂടി ആകട്ടെ എന്നുള്ള നിലയ്ക്കാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആ നിർദ്ദേശം വെച്ചത്. അങ്ങനെ എൻ്റെ പിതാവിനെ ചന്ദ്രികയുടെ വരിക്കാരുടെ പിരിവ് പോയി ശേഖരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ആദ്യം ചന്ദ്രികയിൽ ഏൽപ്പിക്കുന്നത്. അല്പനാളുകൾക്ക് ശേഷം സിദി സാഹിബ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടെത്തിയ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ പയ്യൻ മറ്റൊരു ജോലിക്കാണ് കൂടുതൽ യോഗ്യൻ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചന്ദ്രികയിലെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ചന്ദ്രികയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരാളായി അദ്ദേഹത്തെ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം സെയ്ദ് അബ്ദുറഹ്മൻ ബാഫഖി തങ്ങൾ ചന്ദ്രികയുടെ എഡിറ്റോറിയലിന് വേണ്ടി എൻ്റെ പിതാവിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതാണ് പടിപടിയായി മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി പിന്നീട് മുസ്ലിം ലീഗിനെ നയിക്കുന്ന നേതാവായി എൻ്റെ പിതാവിനെ പരിണമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് എന്ന് ഞാൻ ഇപ്പോൾ നന്ദിപൂർവ്വം ഓർക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു. നിങ്ങളൊക്കെ കേട്ടതാണ്, ഞാൻ തന്നെ പലയിടങ്ങളിലും പറഞ്ഞതാണ്. പ്രസന്നൻ എന്ന് പറയുന്ന നിയമസഭയുടെ സെക്രട്ടറി എഴുതിയൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് നിയമസഭയിൽ നിശബ്ദനായി എന്നാണ്. ആ പുസ്തകത്തിൽ ബാഫഖി തങ്ങളെ കുറിച്ചൊരു ഭാഗം പറയുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1967 ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിനെയും കൂടി ആ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷെ മുസ്ലിം ലീഗ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഗവൺമെന്റ് രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം, മലപ്പുറം ചില രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ. അത് EMS സമ്മതിച്ചു. പക്ഷെ അന്ന് ഇതൊന്നും രേഖ മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറില്ല. പക്ഷേ
മന്ത്രിസഭ രൂപീകരണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ബാഫക്കി തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചു. പത്രക്കാരോട് ഇ എം എസ് തമ്പുതിരിപ്പാട് പറഞ്ഞു, ഞാൻ അങ്ങനെ ബാഫക്കി തങ്ങൾക്ക് ഒരു വാക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ പത്രക്കാർ വരെ അത്ഭുതപ്പെട്ടു, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കളവ് പറയുമോ? എന്നാൽ ഇ എം എസ് തമ്പുതിരിപ്പാടിനെ പോലെയുള്ള ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയനായ കേരളത്തിലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസ് തമ്പുതിരിപ്പാട് എന്നോണ പറയുമോ? ആ സമയത്ത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരു പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹത്തിന്റെ നീളം കോട്ടിനകത്തുള്ള ചക്രായുധം പുറത്തെടുത്തു എന്നാണ് പ്രസന്നൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദം ചക്രായുധം എന്നാണ്. എന്തായിരുന്നു ആ ചക്രായുധം? ആ കാലഘട്ടത്തിൽ തന്നെ റേഡിയോ കേൾക്കുന്ന ഒരു സ്വഭാവം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുറത്തുള്ള ആളുകളുമായുള്ള ബന്ധത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു ടേപ്പ് റെക്കോർഡറോട് കൂടിയിട്ടുള്ള ഒരു റേഡിയോ കയ്യിലുണ്ടായിരുന്നു. ഇ എം എസ് തമ്പൂതിരിപ്പാടുമായി ആദ്യഘട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ നടന്നിട്ടുള്ള എല്ലാ ചർച്ചകളും ഇദ്ദേഹം വാക്കുമാറാൻ സാധ്യതയുണ്ട് എന്ന മുൻധാരണയിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അത് മുഴുവൻ ടേപ്പ് റെക്കോർഡറിൽ ടേപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പത്രസമ്മേളനം വിളിച്ച് ഈ ടേപ്പ് റെക്കോർഡർ അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ വീണ്ടും ഓൺ ചെയ്തപ്പോൾ സാക്ഷാൽ ഇ എം എസ് തമ്പൂതിരിപ്പാട് വിക്കി വിക്കി പ്രിയപ്പെട്ട ബാഫക്കി തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും പത്രക്കാർക്ക് ശ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നു. നമുക്കിതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കാൻ പറ്റും. ഇത് പ്രസന്നൻ നിയമസഭയിൽ നിശബ്ദനായി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു ആലങ്കാരികമായി പറയുന്നൊരു പ്രയോഗമല്ല ഇത്, ചക്രായുധം എന്നുള്ളത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്ന് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകം മറച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇ എം എസിനെ പോലെയുള്ള ചാണക്യ ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ എന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. അതുകൊണ്ട് ഇ എം എസിനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയവർക്ക് എന്ത് പിണറായി വിജയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ അതിനൊരു ഏഴഴകുണ്ടായിരുന്നു. അന്ന് വിമോചന സമരം നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും വേദിയിൽ അണിനിരന്നിരിക്കുന്ന ഒരു സമയത്ത്, പട്ടംതാണുപിള്ള, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരൊക്കെ ഇരിക്കുന്ന വേദി, അപ്പോഴാണ് ബാഫക്കി തങ്ങൾ കടന്നു വരുന്നത്. കുറെ ആളുകൾ എഴുന്നേറ്റ് നിന്നു, സദസ്സ് എഴുന്നേറ്റ് നിന്നു. പക്ഷേ ബാഫക്കി തങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന മന്നത്ത് പത്മനാഭനും പട്ടംതാണുപിള്ളക്കും എങ്ങനെയാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നൊരു സങ്കോചമുണ്ടായി. പക്ഷേ അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടാക്കിയൊരു പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിന്റെ തിളക്കത്തിൽ അറിയാതെ കസേരയിൽ നിന്നും ഈ മഹാരഥന്മാർ എഴുന്നേറ്റ് നിന്നുപോയി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓരോ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. അത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ചില ആളുകളൊക്കെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇരുന്നെടുത്ത് എഴുന്നേറ്റാനേ തോന്നൂല. അത് വ്യക്തി പ്രഭാവം ഉണ്ടാക്കുന്ന സ്ഫുരണങ്ങളാണ്. അത് അറിയാതെ നമ്മൾ എഴുന്നേറ്റ് നിന്നു പോകും. കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതിവിഗതികളെ തിരിച്ചുവിട്ട ആളാണ്. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം, സത്യത്തിൽ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അതിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്കും പങ്കുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ആ കാലഘട്ടത്തിൽ കെ കരുണാകരനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊള്ളുന്നു. അതാണ് ഇപ്പോഴും മുന്നണി സംവിധാനം എന്ന് പറഞ്ഞ് പല സംസ്ഥാനങ്ങളും പിന്നെ കടമെടുത്തത്. ഇന്ത്യയിൽ തന്നെ മുന്നണി സംവിധാനത്തിൽ
പ്രധാനമന്ത്രിമാര് പോലും ഉണ്ടായത് അതിനുശേഷമാണ്. മാത്രമല്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സഖാവ് സി അച്യുതമേനോനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന നേതാവായിരുന്നു ചോദിച്ചാൽ അത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. സി പി ഐ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് അന്തസ് നൽകിക്കൊണ്ട് പിന്നീട് അച്യുതമേനോന് ശേഷം പി കെ വാസുദേവൻ നായർ അടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇവിടെ അവരോധിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. പിന്നെ സി പി ഐ മുഖ്യമന്ത്രി ആയിട്ടില്ല. പിന്നീട് എല്ലാ കാലഘട്ടത്തിലും സി പി എം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അപ്പൊ സി പി ഐക്ക് ആരോടെങ്കിലും കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ കൊണ്ടുവന്നതിന് കടപ്പെട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ബാഫഖി തങ്ങളോടും അത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടുമാണ് എന്ന് ഇപ്പോഴെങ്കിലും സി പി ഐ അടക്കം ഓർക്കുന്നത് നന്നായിരിക്കും. ഈ സി പി എമ്മിന്റെ ചവിട്ടും കൂത്തും കിട്ടുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു, അതിൻ്റെ കാരണക്കാർ മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാ നഷ്ടമാണ്. കാരണം ഏത് സ്വകാര്യമായിട്ടുള്ള ഞങ്ങളുടെ കുടുംബപരമായ കാര്യത്തിലും ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന ഒരു നെടുംതൂണിന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊരു വടവൃക്ഷം പോലെ ഞങ്ങൾക്ക് തണൽ വിരിച്ച് തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൊയിലാണ്ടി മണ്ഡലം. കാരണം എൻ്റെ മൂത്ത സഹോദരിയുടെ നിക്കാഹ് നിർവഹിക്കപ്പെട്ടത് കൊയിലാണ്ടിയിലെ ബാഫഖി തങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആ നിക്കാഹ്, ആ കർമ്മം നിർവഹിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഞങ്ങളുടെ കുടുംബവുമായി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണത്. അതല്ലാത്ത കാര്യങ്ങളിലായാലും ഞങ്ങളുടെ എന്ത് വ്യക്തിപരമായ വിഷയത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ദേശീയ പ്രസിഡന്റായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകിയത് എൻ്റെ മനസ്സിലിപ്പോഴുമുണ്ട്. ഒരു മുത്തുക്കുട പിടിച്ചുകൊണ്ട് ഒരു ജീപ്പിൽ നിൽക്കുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ചിത്രം, അത് പിന്നീട് കലണ്ടറുകളാക്കിയിട്ട് ആ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും വിൽപ്പനക്കുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഒരു ചിത്രമുണ്ടെങ്കിൽ അത് ബാഫഖി തങ്ങൾ ഒരു ജീപ്പിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മുത്തുക്കുടയുമായി പോകുന്ന ആ ഒരു ചിത്രം തിരുവനന്തപുരം നഗരിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഉജ്ജ്വലമായ സ്വീകരണത്തിൻ്റെ ചിത്രമാണ്. അന്ന് അദ്ദേഹത്തിന് മാലയണിയിക്കാൻ ഒരു കൊച്ചുകുട്ടിയായി എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതും സാന്ദർഭികമായി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു എന്ന് ഇപ്പോഴോർക്കുമ്പോൾ ഇതെല്ലാം ചരിത്രം എനിക്ക് നൽകിയിട്ടുള്ള മഹാഭാഗ്യങ്ങളായി മാത്രമാണ് ഞാനതിനെ കാണുന്നത്. ഈ കാലഘട്ടം വളരെ ശൂന്യമായി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ളവരുടെ അഭാവം മുഴച്ചു നിൽക്കുന്നൊരു കാര്യം കാലമായി എനിക്ക് തോന്നുകയാണ്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറയാറുള്ളൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം എന്ന്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏതെങ്കിലും മുന്നണിയോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ, മുസ്ലിം ലീഗ് ആ മുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വോട്ട് ലഭിക്കാത്തതിൻ്റെ പേരിൽ മുന്നണിയിലെ നമ്മുടെ ഘടകകക്ഷി തോറ്റാൽ
അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ തോറ്റാൽ ഞാൻ സഹിക്കാം, പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഘടകകക്ഷികളുടെ ഒരു സ്ഥാനാർത്ഥി തോൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ വാക്ക് എത്രമാത്രം പാലിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു സത്യസന്ധത അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് കാലം മാറി. ഇന്ന് നമുക്ക് ആർക്കും നമ്മളെ തന്നെ കാലുവാരാൻ പറ്റുന്ന ഒരു കാലത്തിലല്ലേ നമ്മളുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കണോ എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഫഖി തങ്ങളുടെ ആ കാലഘട്ടത്തിലെ പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ പ്രസംഗപീഠങ്ങളിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും പുതിയ തലമുറ വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു ചിന്താഗതി അദ്ദേഹം എന്നും വെച്ച് പുലർത്തിയിട്ടുണ്ട്. എൻ്റെ പിതാവിന് വേണ്ടി അദ്ദേഹം പ്രസംഗം ചുരുക്കി, ഇതാ ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇനി ഒരു വലിയ മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്ന പ്രസംഗം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിനെ അദ്ദേഹം ക്ഷണിക്കാറുള്ളത്. അങ്ങനെ പിന്നീട് എൻ്റെ പിതാവിന് ആ കാലഘട്ടത്തിൽ വീണ ഒരു പേരാണ് വെടിപെട്ടിക്കോയ എന്ന പേര്. കാരണം ഇട്ടാൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് എന്ന വിശേഷണം എൻ്റെ പിതാവിനെ കുറിച്ച് കൊടുത്തത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പിതാവും പറഞ്ഞിട്ടുള്ളത്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പതാക എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. പിതാവ് എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കുകയാണ്, ഞാൻ എൻ്റെ സവിശേഷത കൊണ്ടാണ് ജനങ്ങൾ തടിച്ചുകൂടുന്നത് എന്നോ മറ്റോ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയാൽ എൻ്റെ കയ്യിൽ നിന്നും ഈ പതാക നഷ്ടപ്പെട്ടാൽ അന്ന് ഞാൻ വട്ടപൂജ്യമായിരിക്കും എന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങളെ നോക്കി പറയാൻ നമുക്ക് സാധിച്ചത്. ഇന്നും നമുക്ക് എടുത്തു സൂക്ഷിക്കേണ്ട വാക്കുകളാണ് ഇതൊക്കെ. നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് ചില സ്ഥാനങ്ങളൊക്കെ കിട്ടുമ്പോൾ വിചാരിക്കും ഇത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ആ പതാകയൊന്ന് താഴെ വീണാണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വട്ടപൂജ്യമാണ് എന്നോർക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഏത് സ്ഥാനമാനങ്ങൾ നമ്മൾ അലങ്കരിക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇത് എൻ്റെ പ്രസ്ഥാനത്തെ കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ പ്രസ്ഥാനം എനിക്ക് നഷ്ടപ്പെടുന്നുവോ അന്ന് ഞാൻ ഒന്നുമല്ലാത്തവനായി തീരും എന്നൊരു ബോധം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നമുക്ക് നൽകിയ നേതാക്കന്മാരുടെയും പാത പിൻപറ്റുന്നവരാണ് എന്ന അന്തസ്സോടുകൂടി എപ്പോഴും ഓർക്കാൻ സാധിക്കും. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. അന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആറിത്തണുപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും അതുപോലെയുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടുവട്ടത്ത് കലാപമുണ്ടായപ്പോൾ ഊരിപ്പിടിച്ച വാളിൻ്റെ മുന്നിലൂടെ നടക്കാൻ അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സാധിച്ചത്. പയ്യോളി കലാപകാലത്ത് അവിടെ ഒരായുധവുമില്ലാതെ ഏതെങ്കിലും ഗുണ്ടകളെ കൂടെ കൂട്ടാതെ അന്തസ്സായി അവർക്കിടയിലൂടെ നടന്നു പോകാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സാധിച്ചത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈമാൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പിണറായി വിജയനൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ മുന്നിലൂടെ നടക്കുന്ന ആളാണെന്ന്. ഊരിപ്പിടിച്ച വാള് പോയിട്ട് ചാനലുകാർ അവരുടെ മൈക്കൊന്ന് നീട്ടുമ്പോഴേക്കും പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ. അത് തട്ടിത്തെറിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് RSSകാർ പേടിച്ചിട്ട് കർണാടകത്തിൽ പോയി പ്രസംഗിക്കണമെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ പോലീസിന്റെ സംരക്ഷണം ആവശ്യമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കറുപ്പ് കൊടി പോലും പേടിയ, കറുപ്പ് കൊടി പോട്ടെ, കറുപ്പ് കുപ്പായം പോലും പേടിയ. ഈ അടുത്ത് അദ്ദേഹം പങ്കെടുത്ത ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ ഏതോ ആ അതിന്റെ കൺസോളിൽ ഇരിക്കുന്ന ഒരു പയ്യൻ കറുത്ത കുപ്പായിട്ട് വന്നിരിക്കുന്നു.
അദ്ദേഹം പറഞ്ഞു, ആ കറുത്ത കുപ്പായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു, അത് എന്നോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ്, അവന് കുപ്പായം മാറ്റണം എന്ന് പറഞ്ഞ് പോലീസുകാരെ വിട്ട് വെള്ളക്കുപ്പായം വാങ്ങി കൊടുത്ത് അവന്റെ കുപ്പായം മാറ്റി കൊടുത്തു. അവൻ സന്തോഷമായി, കാരണം അവനൊരു കുപ്പായം കൂടി കിട്ടി. പക്ഷെ കറുപ്പിനെ ഇങ്ങനെ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പോഴും എൻ്റെ പിതാവ് പിന്നെ ഇതേപോലെ ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ ആ കരിങ്കൊടി കാണിച്ചവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ നിയോജക മണ്ഡലമാകുന്ന മലപ്പുറത്ത് നിന്നും എനിക്ക് വോട്ട് ചെയ്യുന്ന ഉമ്മമാരുറുക്കുന്ന മുണ്ടിൻ്റെ നിറം കറുപ്പാണ് എങ്കിൽ കറുപ്പിനെ ഞാൻ ഭയപ്പെടുന്നില്ല, കറുപ്പിനെ ഞാൻ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കറുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ടുള്ള വലിയ വലിയ തമ്പ്രാക്കന്മാരായി നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള കേവലം ബലൂണുകൾ മാത്രമാണ്. ഒരു ചെറിയ മുട്ടു സൂചി കൊണ്ട് ഒന്ന് കുത്തിയാൽ കാറ്റ് പോകുന്നതാണ് ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് കാലം തെളിയിക്കാൻ പോവാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് പി കെ ഫിറോസിന്റെ പ്രസംഗമാണ് എന്ന് കൂടി തിരിച്ചറിയാനുള്ള വിവേകം എനിക്കുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഞാൻ പിന്നെ എന്തിനു പറ്റും? ഓരോ കാലത്തിനും ആ കാലത്തിനനുസരിച്ചിട്ടുള്ള ആളുകൾ കടന്നു വരും. അങ്ങനെ നാളെയുടെ പ്രതീക്ഷയും പ്രതീകവുമാണ് പി കെ ഫിറോസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഏതായാലും നിയമസഭയ്ക്കകത്ത് നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇടക്ക് ഈ കേരളത്തെ വർഗീയാടിസ്ഥാനത്തിൽ ലിംഗാടിസ്ഥാനത്തിൽ ജാതീയ അടിസ്ഥാനത്തിൽ മുറിക്കുന്ന പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മതില് വർഗീയ മതിലാണ് എന്ന്. അതിനിവരെല്ലാം കൂടി ഉണ്ടാക്കിയ ബഹളം എനിക്ക് മനസ്സിലായില്ല. ഈ വർഗീയ മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? മുസ്ലിം ലീഗിന് 1957 മുതൽ വർഗീയം വർഗീയം എന്നിവർ വിളിച്ചിട്ട് അതൊക്കെ നിയമസഭാ രേഖകളിലുണ്ട്. എന്നാൽ ഞങ്ങൾ വർഗീയം എന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഈ വാക്കിന്റെ ശക്തി ചെറുതൊന്നുമല്ല. അവർക്കെന്തോ എവിടെയോ ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ വർഗീയമായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുള്ളത് കൊണ്ടായിരിക്കാം എല്ലാ MLA മാരും കൂടി ചാടിയിറങ്ങിയത്. മാത്രമല്ല പലപ്പോഴും കുറിപ്പ് കിട്ടുമ്പോൾ വിറക്കുന്ന ഒരു സ്പീക്കറെയും നമ്മൾ കാണുന്നുണ്ട്. ആ സ്പീക്കർ ഇത് കിട്ടിയ ഉടൻ ഇപ്പൊ എനിക്ക് പ്രസംഗം അച്ചടിച്ച് തിരിച്ചു കിട്ടിയിരിക്കുക. ഞാൻ ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തിൽ വർഗീയ മതിൽ എന്ന് പറയുന്ന വാക്കേയല്ല. എല്ലാം കൂടി എടുത്തു നോക്കുമ്പോൾ ഒന്നുമല്ലാത്തൊരു പരുവത്തിലുള്ള പ്രസംഗമാക്കി അതിനെ മാറ്റിയിരിക്കുക. അദ്ദേഹം നിയമസഭാ രേഖകളിൽ നിന്നും വർഗീയ മതിൽ എന്നുള്ളത് വെട്ടിത്തിരുത്തിയാൽ അത് ചരിത്രത്തിൽ നിന്ന് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചു. അന്ന് തന്നെ അത് ലൈവായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ പ്രവർത്തകരുടെ കയ്യിലും അന്ന് ഞാൻ ചെയ്ത പ്രസംഗത്തിന്റെ ലൈവ് ഉണ്ട്. അത് മതി ഞങ്ങൾക്ക്. അതിന് പുറമേ പുറത്തും ഞങ്ങൾ ഉണ്ടല്ലോ. ഈ വർഗീയ മതിൽ എന്ന് പറയുന്ന പ്രയോഗം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. പിണറായി വിജയന്റെ അട്ടത്ത് കയറി നിന്നുകൊണ്ട് ഇനിയും ഉച്ചത്തിൽ അത് വർഗീയ മതിലായിരുന്നു, വർഗീയ മതിലായിരുന്നു എന്ന് ആവർത്തിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വർഗീയമായി കേരളത്തെ ശിഥിലമാക്കിയില്ലേ? ഞങ്ങൾ വർഗീയ മതിൽ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാ? അതിന്റെ നേതൃത്വം കൊടുത്ത ആൾക്കാരായിരുന്നു, അതിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു, അതിൽ വെള്ളാപ്പള്ളി നടേശൻ ആരായിരുന്നു? ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തന്നെ എടുക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മതിൽ, അതിൽ നിന്നും ചില ആളുകളെയൊക്കെ മാറ്റി നിർത്തുക, അതിൽ സുകുമാരൻ നായർ വേണ്ടെന്ന് പറയുക, അതിനകത്ത് പിന്നെ മുസ്ലിം സമുദായം വേണ്ട, ക്രിസ്തീയ സമുദായം വേണ്ട, SNDPയിൽ തന്നെ ചില വിഭാഗങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാണ് കേരളത്തിൽ ഇതൊക്കെ തീരുമാനിക്കാൻ, ഈ തിട്ടൂരം നൽകാൻ നിങ്ങൾ ആരാ? കേരളത്തിൽ മുഴുവൻ വർഗീയത ഉണ്ടാക്കിയ നിങ്ങളല്ലേ? വിസ്ഡം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അവരുടെ പ്രബോധനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത നോട്ടീസുകൾ,
ആ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നതിന് ഇടയിൽ പോലീസ് അവരെ പിടിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് RSS കാർ നടതള്ളുന്നത് പോലെ അവരെ എല്ലാം മർദ്ദിച്ചവശരാക്കിയിട്ട്, അതിനെക്കുറിച്ച് ഞാൻ നിയമസഭയിൽ ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വിസ്ഡം പ്രവർത്തകർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം അത് RSSന് വഴിമരുന്നിടാൻ സഹായിക്കും എന്ന്. ഈ അടുത്ത് വർഗീയ മതിൽ എന്ന് ഞങ്ങൾ വിളിച്ച മതിലിന്റെ സംഘാടക സമിതിയിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിണറായി വിജയൻ നൽകിയ മറുപടി അത് RSS കാരെ പ്രകോപിപ്പിക്കും എന്നാണ്. നിങ്ങളാണോ RSSന്റെ മുന്നിൽ നിങ്ങളുടെ നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് പോരാടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് അവകാശപ്പെടുന്നത്? RSS എന്നിട്ട് ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളെ സംഘീന്ന് വിളിക്കുക. എനിക്കിപ്പോ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് സംഘീന്ന്. പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ അപ്പോൾ വാട്സപ്പിൽ ഞാന് കാക്കി ട്രൗസറൊക്കെ ഇട്ട ചിത്രം, ഞാൻ RSSന്റെ വേഷത്തിൽ ഇരിക്കുന്ന ചിത്രം, പിണറായി വിജയനെ എതിർത്താൽ ഞാൻ സംഘീയമാകുമെങ്കിൽ ഞാൻ 1000 തവണ സംഘീയാവാൻ തയ്യാറാ. പിന്നെ സംഘീ ആര് എന്നൊന്നും എന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച പിതാവിന്റെ രക്തം സിരകിലുള്ള ഞാൻ RSSനെ കാണുമ്പോഴേക്കും കവാത്ത് മറക്കുന്നവനല്ല നിങ്ങളെപ്പോലെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെയൊന്നും ഞങ്ങൾ പേടിച്ചിട്ട് ഒരു സ്ഥലത്തും പോയി ഒളിക്കുക, ഒരു പത്തായത്തിലും ഞങ്ങൾ പോയി ഒളിക്കില്ല. ഒളിവ് ജീവിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാ. ഞങ്ങള് എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് ഏതെങ്കിലും പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാർക്കുള്ള വെടിയേറ്റത് നെഞ്ചത്താണ്, കാരണം അവര് നെഞ്ച് നിവർത്തി അടർക്കളത്തിൽ പോരാടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നൊക്കെ നിങ്ങൾ ഒളിവില്ല, എന്നിട്ട് വേറെ ആളെ കൊണ്ടേ ഹാജരാക്കുക. ഇപ്പൊ രണ്ടുപേരെ കൊലപ്പെടുത്തിയിരിക്കുകയല്ലേ, എന്തിനു വേണ്ടിയാ രണ്ടുപേരെ നിങ്ങൾ കൊലപ്പെടുത്തിയത്? അവസാനം കൊലപ്പെടുത്തി എന്ന് നിങ്ങൾ പ്രതിയാക്കിയിട്ടുള്ള പീതാംബരന്റെ ഭാര്യയും മകളും പറയാണ്, അവിടുത്തെ MLA യും രാഷ്ട്രീയ നേതൃത്വവും അറിയാതെ പീതാംബരേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന്. ഇതാർക്കറിയാത്തത്? അവിടെയും വണ്ടി വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാ. അവിടെ നമ്മുടെ അരിയൽ ഷുക്കൂറിനെ നിങ്ങൾ രാഷ്ട്രീയ വിചാരണ നടത്തിയിട്ട് ആൾക്കൂട്ട കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ പാർട്ടി ഗ്രാമത്തിൽ വെച്ച് ഒരു വയലിന്റെ ചെരുവിൽ ഇഞ്ചിഞ്ചായി കൊന്നില്ലേ നിങ്ങൾ? ആ അരിയൽ ഷുക്കൂറിന്റെ ഉമ്മ ആത്തിക്ക കൊടുത്തിട്ടുള്ള വേദനിക്കുന്ന നിവേദനമല്ലേ അന്നത്തെ കമാൽ പാഷ ജഡ്ജിയെ കൊണ്ട് അത് CBIക്ക് കൊടുക്കാനുള്ള തീരുമാനമാക്കിയത്? CBI കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതികൾ? ഒന്ന് P ജയരാജനും ഒന്ന് TV രാജേഷുമാണ്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? തമ്പ്രാക്കന്മാര് പോകുമ്പോ വഴി തടയാൻ പാടില്ല. രണ്ടുപേര് കാറ് പോകുമ്പോ നിങ്ങൾ ആ വഴി തടഞ്ഞോ? അദ്ദേഹത്തിന്റെ കാർ ആരാണ് തടയാൻ? അതിന്റെ പേരിൽ അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. ആരാ P ജയരാജൻ? നിങ്ങൾ അധികം ഇങ്ങനെ വെലസി ഈ രാജ്യത്ത് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് നടക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കൽത്തുറുങ്കിൽ അടക്കപ്പെടാൻ പോകുന്ന കാലം അതിവിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കേസെടുത്തു നോക്കിക്കഴിഞ്ഞാലും, അത് TP ചന്ദ്രശേഖരനെ വെട്ടി കൊലപ്പെടുത്തിയതാണെങ്കിലും, അത് ഷുഹൈബിനെ കൊന്ന കേസാണെങ്കിലും, അത് ഫസലിനെ കൊന്ന കേസാണെങ്കിലും, ഏത് കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു ഭാഗത്ത് പ്രതി ആരാണ്, ആരാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? P ജയരാജൻ, ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ എല്ലാ കേസിലും പ്രതിയായി അവരോധിക്കപ്പെടുന്നു. ഇപ്പൊ CBI പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഞങ്ങൾക്ക് P
പി ജയരാജന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വാടകയ്ക്ക് ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു, കാരണം ഓരോന്നിനും ഇങ്ങനെ നടക്കുന്നതിലും നല്ലത് അവിടെ തന്നെ താമസിക്കുന്നതാണ് എന്നാണ്. ഏത് കേസെടുത്താലും പി ജയരാജൻ. പക്ഷെ പി ജയരാജൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ടി വി രാജേഷ്, അദ്ദേഹമൊക്കെ ഇവര് കളിപ്പാവയായി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം, ഗൂഢാലോചനയിൽ പക്ഷേ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ധാർഷ്ട്യം, നിങ്ങൾ റഷ്യയിൽ കാണിച്ച, ബോൾഷെവിക്കുകൾ കാണിച്ച ധാർഷ്ട്യം, ബംഗാളിൽ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഖാക്കൾ കാണിച്ച ധാർഷ്ട്യം, അത് കേരളത്തിൽ എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കാരണം ഇവിടെ ജീവനോടുകൂടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നെഞ്ചു നിവർത്തി നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിന്റെ ഭൂമികയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് വരുന്ന കാലം തെളിയിക്കാൻ പോവുകയാണ്. അദ്ദേഹം ചെയ്ത ഓരോ ചെയ്തികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഞാൻ പറയുന്നില്ല. കെ ടി ജലീലിനെ മൊത്തത്തിൽ ഞാൻ പി കെ ഫിറോസിന് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ ആ കെ ടി ജലീലിനെ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ കശക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വിചാരത്തോടുകൂടി തീർന്നെന്നാണ്. ഇല്ല, വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ വിക്കറ്റും കൂടി ഞങ്ങൾ വീഴ്ത്തിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. അപ്പോഴേക്കും പി കെ ഫിറോസ് അടുത്ത് തന്നെ എടുത്തിരിക്കുകയാണ് എ കെ ബാലനെ. ഞങ്ങൾക്ക് ഓരോന്നോരോന്നായി ഇറക്കാനുള്ളൊരു സമയം തരണം. ഞങ്ങളിങ്ങനെ ഇറക്കാൻ നോക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യാതെ ഒന്ന് വീണിരിക്കുക. മാത്യു ടി തോമസ് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോന്ന്, അവിടെ കൃഷ്ണൻകുട്ടി കയറിയിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ബഹളം കൂട്ടുമ്പോൾ ഓരോന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഈ ഒരു ഗവൺമെന്റ് കാലഘട്ടത്തിൽ എത്രയാൾ പോയി എത്രയാൾ വന്ന്. പ്രഗത്ഭനായിട്ടുള്ള സ്പോർട്സ് മന്ത്രി മുഹമ്മദ് അലി ക്ലേ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ എന്നെ ആ അവതാരിക പറ്റിച്ചതാണ്. മുഹമ്മദ് അലി ക്ലേ എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ മുഹമ്മദ് അലി ഏതാ? അതിപ്പോഴും ഞങ്ങൾക്ക് പിടിയിട്ടില്ല. ഈ കേരളത്തിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയൊരു മുഹമ്മദ് അലി ഉണ്ടല്ലോ, അതാരാ? ഈ അടുത്ത് അദ്ദേഹം വേറൊരാളോട് പറയാണ്, എം എൻ വിജയനെ പോലെയുള്ള ഒരു ഫുട്ബോൾ കളിക്കാരനെ കേരളം ഇനിയും കാണേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചു, ഏതാണ് എം എൻ വിജയന്? അദ്ദേഹം അവസാനം തീരെ സുഖമല്ലാതെ കിടന്നു. അദ്ദേഹം പിന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ പിന്നെ പ്രസ്താവന ഇറക്കി മരിച്ച അദ്ദേഹം ഒരിക്കലും ഒരു ഫുട്ബോൾ തൊട്ടതായിട്ട് ഞങ്ങൾക്കറിയില്ല. നോക്കുമ്പോ IM വിജയനാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ താളെ തന്നെ സ്പോർട്സ് മന്ത്രിയാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ഏതായാലും ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. നമുക്ക് വരും നാളുകൾ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ഓരോരോ വിക്കറ്റുകൾ വീഴാനുള്ള കാലമാണ്. ഏത് മന്ത്രിയാണ്? MM മണി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഉപദേശിക്കുകയാണ് ആരോട്? അദ്ദേഹം അവിടെ മറ്റൊരു MLA, തന്റെ നിയോ പിന്നെ ജില്ലയിൽ തന്നെ ഉള്ള മറ്റൊരു MLA ഉപദേശിക്കുകയാണ്. അദ്ദേഹം അവിടെയുള്ള ഒരു സബ് കളക്ടറോട് മോശമായി പെരുമാറിയപ്പോൾ, മോനെ സ്ത്രീകളോട് നന്നായി പെരുമാറണം. ആരാ? രണ്ട് കാലിലും മന്തുള്ള MM മണിയാണ് ഒരു കാലിൽ ഊണിലുള്ള തന്റെ സഹപ്രവർത്തകനോട് പറയുന്നത്, സ്ത്രീകളോട് നന്നായി പെരുമാറണം. ഏതായാലും ഉപദേശിക്കേണ്ട ആള് എന്നെ ഉപദേശിച്ചിരിക്കുക. ഇതുപോലെ കേരളം ആകെ കുത്തി മറിച്ചിട്ടിരിക്കുന്ന, ഇളക്കി മറിച്ചിട്ടിരിക്കുന്ന ഒരു മുന്നണി ഇവിടെ വന്ന് അവര് പല പ്രഖ്യാപനങ്ങളും നടത്തിപ്പോയി. അവര് പ്രവാസികൾക്ക് വേണ്ടി നടത്തിയ പ്രസ്താവനയിൽ എന്തെങ്കിലും നടന്നതായി നിങ്ങൾക്കറിയോ? നിങ്ങൾ ഈ അടുത്ത് പിണറായി വിജയൻ പണ്ട് ചെയ്ത പ്രസംഗം വീണ്ടും നമ്മുടെ മുന്നിൽ വിവിധ ചാനലുകൾ അവതരിപ്പിച്ചു. അതിലേത് കാര്യമാണ് പ്രവാസികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്? അപ്പം പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന, കർഷകരെ ചൂഷണം ചെയ്യുന്ന, വിദ്യാർത്ഥി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന, യുവാക്കളെ ചൂഷണം ചെയ്യുന്ന, എല്ലാവർക്കും
വാഗ്ദാനങ്ങൾ മാത്രം നൽകി അവരെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മളെ ഭരിക്കുന്നു. അതിന് പുറമേ ക്രമസമാധാനം തകർത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അധികം കാലം നിൽക്കാൻ പോകുന്നില്ല. ഇതിന്റെ മൂത്താപ്പയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ആ ഗവൺമെന്റിന്റെ കാലം ഈ 2019 അവസാനിക്കും എന്നതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദി ആരാണ് എന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങൾ. ഈ അടുത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിച്ചു. ഈ ഫാഷിസത്തെ താഴെ ഇറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഇനി രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ അടുത്ത പ്രകടനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ അടുത്ത് വീണ്ടും കൊച്ചിയിൽ ഞങ്ങളെ കാണാൻ വന്നു. ആ സമയത്ത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് പറയുകയാണ്, എനിക്ക് ഞാൻ ഗൾഫ് പര്യടനം നടത്തിയപ്പോൾ എന്റെ ആ പര്യടനം വിജയിപ്പിച്ച ഒന്നാമത്തെ സംഘടന KMCC ആണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. KMCC അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിയുന്ന രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ഊഷ്മളമായ സ്വീകരണം ഞങ്ങൾക്കും അഭിമാനമുണ്ടാക്കി തന്നിരിക്കുന്നു എന്ന നന്ദി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു.